ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഗ്രില്ലഡ് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രില്ലഡ് ചിക്കനാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും ഉണ്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത്, ഞങ്ങളൊരു 6 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ നോർമൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ചിക്കൻ കട്ട് ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയെടുക്കണം. നാല് ലെഗ് പീസും ഒരു ചെസ്റ്റിൻ്റെ പീസുമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ചെസ്റ്റിൻ്റെ പീസ് രണ്ടാക്കിയിട്ട് ഭാഗിച്ചിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അപ്പം നമ്മളുടെ മസാലക്കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് ഗ്രാമ്പൂ ഇട്ടുക, പട്ട, പിന്നെ അതുപോലെ തന്നെ ബേ ലീവ്സ്, ജാതിപ്പൂവ്, ഏലക്കായ, കുറച്ച് വറ്റൽമുളക്, പിന്നെ നമ്മൾക്ക് കുറച്ച് മല്ലി, ഇത്രയാണ് ഇതിനാവശ്യം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കൊന്ന് ചൂടായ ശേഷം പൊടിച്ചെടുക്കാം. അപ്പോൾ വെള്ളമില്ലാതെ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ കേടുകൂടാതെ കുറച്ച് കാലം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പൊടി നമുക്ക് ഗരം മസാല പൊടി പോലെയൊക്കെ ഉപയോഗിക്കാം. ഒന്ന് ചൂടായ ശേഷം പിന്നെ ഇതിലോട്ട് കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളകും കൂടി, നമ്മൾ പൊടിക്കാത്ത കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം, ഒന്ന് നന്നായിട്ട് ചൂടായ ശേഷം നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങൾ പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ജാറ് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത ജാറായിരിക്കണം. വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ പൊടിയിലോട്ട് പൂപ്പിൽ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചു കാലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളമൊന്നും ഇല്ലാതെ പെട്ടെന്ന് നന്നായിട്ട് വറ്റിയ ഉണങ്ങിയിട്ടുള്ള ഒരു ജാറ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളുടെ പൊടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള പച്ചക്കറിയുടെ കൂട്ട് തയ്യാറാക്കാം. അപ്പം നമുക്ക് ഇനി വെജിറ്റബിൾ പേസ്റ്റാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വലിയ ഉള്ളി, കുറച്ചൊരു 2 ഉള്ളി, നമ്മളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് ഉള്ളി എടുക്കേണ്ടത്. അപ്പോൾ വലിയ ഉള്ളി ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് തക്കാളി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയാണ് നമുക്ക് ഇതിലോട്ട് ആവശ്യം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റാം. അപ്പം നമ്മളുടെ പേസ്റ്റ് അങ്ങനെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വരിഞ്ഞ് കൊടുക്കാം. എന്നാൽ മാത്രം നല്ല ആ പേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉള്ളിലോട്ട് വരിഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് ഗ്രില്ലഡ് ചിക്കൻ്റെ കൂട്ട് തയ്യാറാക്കാം. അതിനാവശ്യമുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിളിൻ്റെ പേസ്റ്റ് എടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉണക്കി പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മളുടെ ആ പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ മൊത്തമായിട്ട് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് മസാലയിൽ കൂടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
എന്നിട്ട് നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ മസാലയൊക്കെ പുരട്ടി വയ്ക്കാം. ഒരു മണിക്കൂറോളം നമ്മളുടെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്ത് വെച്ച ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, എന്നിട്ട് ശേഷം നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. ഇന്ന് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് ഔട്ട്ഡോറായിട്ടാണ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ താഴെയുള്ള ഈ തോടിൻ്റെ വക്കത്ത് നിന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത്. ഇനി അതിനാവശ്യത്തിനുള്ള ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ ആവശ്യത്തിനുള്ള അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. നമ്മൾ സാധാരണയായിട്ട് ഒരു നോർമലായിട്ട് എങ്ങനെ ചിക്കൻ പെട്ടെന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് നോർമലായിട്ട് നമ്മൾ ഇഷ്ടിക വെച്ചിട്ടാണ് അടുപ്പ് തയ്യാറാക്കുന്നത്. പിന്നെ ഈ കരി വാങ്ങിച്ചിട്ടുള്ളതാണ്, നമ്മൾ കനലിൻ്റെ കരി വാങ്ങിച്ചതാണ്. ഈ കരിയൊന്ന് കത്തിപ്പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കരിയിലയും അതുപോലെ നമ്മളുടെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ട് കത്തിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ കനലൊന്ന് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ കൂടെ ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കാൻ ലെച്ചൂസും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ വീടിൻ്റെ താഴെയുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അതിന് നമ്മളുടെ സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തോടാണ്. അപ്പോൾ തോടിൻ്റെ വക്കത്ത് നിന്നിട്ടാണ് നമ്മൾ ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ഈ കരിയിലൊന്ന് കനൽ പിടിച്ചു വരാൻ, കുറച്ച് തീയൊന്ന് പിടിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. നന്നായിട്ടൊന്ന് വീശി കൊടുത്ത ശേഷം മാത്രമേ ആ കനലൊക്കെ ഒന്ന് പിടിച്ച് കത്തി വരുള്ളൂ. അപ്പോൾ കുറച്ച് സമയമെടുത്ത ശേഷമാണ് നമ്മളിത് കത്തിച്ചെടുക്കുന്നത്. അപ്പം നമ്മളുടെ കനലൊക്കെ ഏകദേശം കത്തി വരുന്നുണ്ട്. അതിന് തീക്കനലൊക്കെ തീപ്പൊരിയൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വീശി കൊടുത്ത ശേഷം ഇനി അതിൻ്റെ ആ തീയൊന്ന് കെടുത്തിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ആ കമ്പിയിൽ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിട്ടുള്ള 6 ചിക്കൻ കഷ്ണങ്ങളും അതിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു സമയം കൊണ്ട് തന്നെ എല്ലതും ഒന്ന് വേവി വെന്തെടുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെയും അതന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വലിയൊരു കമ്പി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ചിക്കൻ്റെ കഷ്ണത്തിന് മേലിൽ കുറച്ചൊന്ന് എണ്ണയും കൂടി ഒന്ന് തടവി കൊടുത്തിരുന്നു, എന്നാൽ മാത്രമേ പെട്ടെന്നൊന്നും മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ സന്ധ്യ സമയമായി. നമ്മൾ ഏകദേശം ഒരു 4 മണിക്ക് തുടങ്ങിയതാണ് ഗ്രില്ല് ചെയ്യാൻ. കനലൊക്കെ കത്തിക്കാനൊക്കെ കുറച്ച് 4 മണിക്ക് തുടങ്ങിയത്, പക്ഷേ ഇപ്പോഴും 6 മണിയൊക്കെ ആവാനായി. അപ്പം നമ്മളുടെ ഈ കനലിനൊക്കെ നല്ല ചൂടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് കനലൊക്കെ കത്തിപ്പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഊതി കൊടുത്ത ശേഷം, വീശി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് കുറച്ചും കൂടി എണ്ണയൊക്കെ പുരട്ടി കൊടുത്ത് ഒന്ന് മറച്ചിട്ട ശേഷം നമുക്ക് വേഗം ഉണ്ടാക്കാം. അപ്പം നമ്മളുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറച്ചിട്ട് ശേഷം മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മളുടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രില്ലഡ് ചിക്കനാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.